ഹായ് ഗൈസ്, ഹായ് ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി വ്ളോഗ്സൊക്കെ എടുത്തിട്ട് ഈ വട്ടം വീണ്ടും ഒരു ഓണം വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ നാളായി വ്ളോഗ്സൊക്കെ ചെയ്തിട്ട് എല്ലാ വട്ടത്തെയും പോലെ ഓണം വ്ളോഗ്, അത് മുഖ്യമാണല്ലോ. അപ്പോൾ മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനാണ്, റാഞ്ചിയിലുള്ള കൈർലി സ്കൂളിൽ വെച്ചിട്ടാണ് ഓണം സെലിബ്രേഷൻ. ഫ്രിഡ്ജിൽ കയറിയിരിക്കാൻ പോവാണോ? കൈർലി സ്കൂളിൽ വെച്ചിട്ടുള്ള ഓണപ്പരിപാടിയിൽ രണ്ട് ദിവസമാണ്. തലേന്ന് മൊത്തം മലയാളി അസോസിയേഷൻ്റെ മെമ്പേഴ്സിൻ്റെ ഡാൻസും പാട്ടും പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ കുറേ പ്രോഗ്രാംസൊക്കെയാണ് തലേ ദിവസം. പിറ്റേന്ന് മെയിനായിട്ടും സദ്യയാണ്. നമ്മൾ കൂടുതലും വരാറുള്ളത് പിറ്റേ ദിവസമാണ് സദ്യ, അത് മുഖ്യമാണല്ലോ. ഈ വട്ടം കരുതി തലേന്നും കൂടെ ഒന്ന് പോയി നോക്കാം. സാധാ ഞങ്ങളങ്ങനെ പോവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം കൊണ്ടാണ്. നമ്മൾ തലേന്ന് പോയി പിറ്റേന്ന് പിന്നും അതുപോലെ വീണ്ടും വരണം, ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ തലേന്ന് പോവാത്തത്, പിറ്റേന്ന് മാത്രം പോകുന്നത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഈ കണ്ണാടി വെച്ചിരിക്കുന്നതാണ് കിറ്റി, ഇപ്പുറത്തിരിക്കുന്നത് ധന്യ. കിറ്റി സി സിയിൽ വർക്ക് ചെയ്യുകയാണ്, ധന്യ കൈർലി സ്കൂളിൽ ടീച്ചറാണ്. ഇത് രണ്ടുപേരും ധന്യയുടെ മക്കൾമാരാണ്. തലേ ദിവസം വ്ളോഗ് എടുക്കാൻ എനിക്ക് ഒട്ടും പ്ലാൻ ഇല്ലായിരുന്നു. കിറ്റിയെടുത്ത് എത്തിയപ്പോഴാണ് കിറ്റി ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ചോദിച്ചത്, നീ ഓണം വ്ളോഗ് എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ കരുതിയത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെറിയ കുറച്ച്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് വെച്ചിട്ട് രണ്ട് ദിവസത്തെ ഓണപ്പരിപാടി ഒറ്റ വീഡിയോയിൽ ചെയ്ത് കാണിക്കുകയാണ്. സെഹർ ബേബി പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഡാൻസിങ് തുടങ്ങും. അതുപോലെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വളയൊക്കെ ഇട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സാക്കി എപ്പോഴേക്കും ഊഞ്ഞാലാടാൻ എത്തി. സാക്കിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതായിരുന്നു അവൻ്റെ സന്തോഷം. രണ്ട് ദിവസവും സാക്കിയുടെ മെയിൻ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു. സെഹർ, സെഹർ എവിടെ പോവാ? ഞാനാടാൻ പോവാണോ? എന്നാ വാ, പോവാ, വാ വാ. നമ്മൾ എവിടെ വന്നേ സെഹർ? സ്റ്റേജിൽ ഒരുപാട് നല്ല ഡാൻസും പാട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പാട്ട് ഒന്നിൻ്റെയും ക്ലിയറായിട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് ഞാൻ പാട്ടുകളൊന്നും ക്ലിയറായിട്ട് കേൾപ്പിക്കാണ്ട് കുറച്ച് സ്പീഡിൽ കേൾപ്പിക്കുന്നത്. കുറേ നേരമായിട്ട് ഈ വാവ സെഹറിനെയും കൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് നോക്കുമായിരുന്നു. കുറേ നേരമായിട്ട് ഇങ്ങനെ കൈപ്പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. സെഹർ കൂടെ പോകും, പാതി എത്തുമ്പോൾ സെഹർ കൈവിട്ട് സെഹർ ഓടി വീണ്ടും എൻ്റെ അടുത്ത് എത്തും. വീണ്ടും എങ്ങനെയെങ്കിലും ആ വീണ്ടും വീണ്ടും വെച്ചോ, വീണ്ടും നേരത്തെ നമ്മൾ കണ്ട കിറ്റിയും ധന്യയും ഇപ്പോൾ സ്റ്റേജിലുണ്ട്. അവരുടെ പാട്ടാണ് ഈ കാണുന്നത്.
അങ്ങനെ ഇതോടുകൂടി തലേ ദിവസത്തെ ഓണപ്പരിപാടികളൊക്കെ തീരുകയാണ്. ഇനി വിശേഷം നാളെ. പോകുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇന്ന് റാഞ്ചിയിൽ സ്റ്റേ ചെയ്യാണ്, കാരണം നാളെ പോയി വരുന്ന പാടുകൊണ്ടാണ് റാഞ്ചിയിൽ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ റെഡിയായി നമ്മൾ നേരെ കൈഡ്ലി സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിൽ തപ്പിയിട്ടാണ്. ആദ്യം ഞങ്ങൾ കുറച്ച് ഹോട്ടലൊക്കെ നോക്കി, കുറച്ച് റൂംസൊക്കെ നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ഞങ്ങൾ അടുത്ത് തപ്പി പോവുകയാണ്. ഇതാണ് നമ്മളെടുത്ത റൂം, മാപ്പിൾ വുഡ്. ബെഡൊക്കെ മക്കളുമാർ ഇപ്പം തന്നെ കുളമാക്കിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിച്ചേ. കല്ലാമോ ഒന്നും ചെയ്യോ, കണ്ണടി നോക്ക്. അങ്ങനെ സെഹറിന് സെഹറിൻ്റെ സൈസിലുള്ള ഫ്രിഡ്ജ് കണ്ടപ്പോൾ സെഹറിന് ഭയങ്കര സന്തോഷമായി. സെഹറിന് അതിൽ കയറി ഇരിക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് വാഷ്റൂം കാണിച്ചു തരാം. എൻ്റെ മക്കൾസിന് സ്വന്തം വീട് ഒഴിച്ച് ബാക്കി ഏത് സ്ഥലവും ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സാക്കി ചോദിക്കും, നമ്മളിന്ന് അവിടെ സ്റ്റേ ചെയ്യുവാണോ? അതാവുമ്പോൾ വീട്ടിലാണെങ്കിലോ സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം, സ്കൂൾ ഹോം വർക്ക് ചെയ്യണം, ട്യൂഷൻ ഹോം വർക്ക് ചെയ്യണം, സമയത്തിന് ഫുഡ് കഴിക്കണം, എല്ലാം കറക്റ്റിന് ചെയ്യണം. ഇതാകുമ്പോൾ അതൊന്നും വേണ്ടല്ലോ, അവിടെ പോയി നല്ല രീതിയിൽ കിടന്നു മറിയാം. ഹായ് ഫ്രണ്ട്സ്, പറ. ഫ്രിഡ്ജിൽ കയറിയിരിക്കാൻ പോവാണോ? ഇറങ്ങി വാ. നീ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങുമോ? അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും സ്കൂളിലില്ല. ഇന്ന് മെയിനായിട്ടും ഓണസദ്യയാണ്, അതുകൊണ്ട് തന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങിയാൽ മതി. ഹോട്ടലിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. ഇനി ഇവിടെ നിന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. സെഹ ഉണന്നാ നീ കൊള്ളാമോ? പാവം കുഞ്ഞ് പോത്ത് പോളെ. ഹായ്. നന്നെ 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 നന്നെ
തലേന്ന് രാത്രി മുതലേ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയ മനുഷ്യനെ രാവിലെ എണീറ്റ് കുറച്ച് ലേറ്റായി. അപ്പോൾ നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ട് എൻ്റെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് പോയത് ആ വാപ്പായി മോളും കൂടി. അവിടെ ചെന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തൊക്കെ തിരിച്ചു വന്നപ്പോൾ ഫോൺ നോക്കിയപ്പോൾ 100,000 വീഡിയോ. ഇതാണ് ഞാനും ഉക്കായും ഇന്ന് ഇടാൻ പോകുന്നത്. ഉക്കാക്ക് നല്ല അടിപൊളി മുണ്ടും ബ്ലാക്ക് കളർ കുർത്തയുമാണ്. എനിക്ക് സെറ്റ് സാരി, ബ്ലാക്ക് ബ്ലൗസ്, പിന്നെ നല്ല കറുത്ത കുപ്പിവളയും മാലയും കമലും. ഇതാണ് സാക്കി ഇടാൻ പോകുന്നത്. ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ സാരി ഉടുത്തു. എങ്ങനെയൊക്കെയോ സാരി ഉടുത്തു എന്ന് പറയാം, കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. ആകെ ഞാൻ മൊത്തത്തിലൊരു 3-4 വട്ടമേ സാരി മൊത്തത്തിൽ ഉടുത്തിട്ടുള്ളൂ. അതും തനി ഉടുത്തതല്ല, എനിക്ക് ഉമ്മി ഉടുത്ത് തന്നിട്ടുള്ളതാണ് നാട്ടിലൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ സാരി ഉടുത്തു, ആഗ്രഹം കൊണ്ട് ഉടുത്തതാ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തി. എത്താൻ കുറച്ച് പാട് കേട്ടോ, ഞങ്ങൾ കുറച്ച് വഴി തെറ്റിപ്പോയി. കുറച്ച് ഞങ്ങൾ നടന്ന് കുറേ വന്ന വഴി തന്നെ പിന്നെ ഞങ്ങൾ തിരിച്ചൊരു 3-4 വട്ടം പോയി. അങ്ങനെ കുറച്ച് വഴി തെറ്റി എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഇവിടെ എത്തി ലാസ്റ്റ്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, കുറേ പുതുതായി കുറേ മലയാളീസിനെ പരിചയപ്പെടാൻ പറ്റി. ഇതാണ് ജോസ്ലി, ഇതും നമ്മുടെ ഫ്രണ്ടാണ് ജോസ്ലി, ജോസ്ലിയുടെ മോളാണിത്. ഇവരെല്ലാം ഇക്കാടെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ പരിപാടിയായിട്ടുള്ള സദ്യ, അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. സദ്യ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കൂടെ നല്ല അടിപൊളി പ്രഥമനും പിന്നെ പരിപ്പ് പായസവും ഒക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. എന്നാലും ഞാൻ വീഡിയോ എടുക്കും. ദൂ അങ്ങ് ദൂരെ കൊണ്ടെടുത്ത് രണ്ടുപേരും ഊഞ്ഞാലിടുന്ന കണ്ടോ. സാധാരണ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കൂടുതലും മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദിക്കാരായതുകൊണ്ട് നമ്മൾ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് എന്തും പറയാമായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഓണപരിപാടിക്ക് പോകുന്നതിന് മുന്നേ ഒക്കെ ഫസ്റ്റ് സാക്കിയെടുത്ത് പറഞ്ഞതാണ്, മോനെ അവിടെ മലയാളികളുള്ളതാ, മൊത്തം മലയാളികളാണ്, മോനെ അവിടെ ചെന്ന് ചളിയൊന്നും അടിക്കല്ലേ. Hello.
നമുക്കിനി ഇക്കാട് കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ദിൽഷിൻ, ആൽവിൻ, ഷൻഫിൻ, സൗരവ്, വിനോദ്, കലയണ്ണൻ, വിഘ്നേഷ്. ഇവരുടെയൊക്കെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവരൊക്കെ നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയേഴ്സാണ്. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കുന്നവരാണ്. ഇപ്പോൾ CISF പോസ്റ്റഡാണ്. അങ്ങനെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാട് ഫ്രണ്ട്സൊക്കെ പോവുകയാണ്. സാക്കിക്ക് കൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. സാക്കിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ വന്നപ്പോൾ ചോക്ലേറ്റ്സും ഒക്കെ കൊടുത്തു. അവർക്കും സാക്കിനെ ഇഷ്ടപ്പെട്ടു. അത് CISF. പിന്നെ യൂണിഫോം ഇട്ട ഫോട്ടോയിൽ ഗണ്ണൊക്കെ കണ്ടപ്പോഴത്തേക്കും സാക്കിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡായി. ഒപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവരും കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു, സാക്കി പോകാനും തയ്യാറായിരുന്നു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇക്കു പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അവിടെ ഇരിക്കുന്നതെല്ലാം മലയാളി അസോസിയേഷൻ മെമ്പേഴ്സാണ്. ഇക്കായിട്ട് പരിചയപ്പെട്ടപ്പോൾ അവരൊരു കൊല്ലംകാരനെ കാണിച്ചു തരാനായിട്ട് വിളിച്ചതാണ്. ഓണപ്പരിപാടികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞപ്പോൾ ഇതേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ തുടങ്ങിയത് ഇപ്പം നല്ല മഴയായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന കാറിലുള്ളത് ഇക്കാട് നേരത്തെ കണ്ട ഫ്രണ്ട്സിൻ്റെ അവരെല്ലാവരുമാണ്. ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെയും കൊണ്ട് പോകുന്നത്. ഓണം മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഓണത്തിൽ നമ്മളെല്ലാവരും കൂട്ടം കൂടിയിരുന്നു സദ്യ കഴിക്കും, പ്രഥമൻ അടിയുണ്ടാക്കി വാങ്ങിച്ച് കഴിക്കും. ഇക്കാട് ഓണത്തെ പറ്റിയുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ ഇക്കാട് റിക്വസ്റ്റ് പ്രകാരം ആ വോയിസ് കട്ട് ചെയ്തിരിക്കുവാണ്. ഇക്കടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത ശേഷം ഇക്കാക്ക് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഇക്ക പറഞ്ഞെൻ്റെ പൊന്നോളെ നീ ഒന്ന് അപ്ലോഡ് ചെയ്യില്ലേടി. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇക്കാട് റിക്വസ്റ്റ് പ്രകാരം ആ വോയിസ് ഞാൻ കട്ട് ചെയ്യും. പുറകിലിരിക്കുന്ന കുട്ടിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷമെല്ലാം വളരെ മനോഹരമായിട്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് മുന്നേ ഓണത്തെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ. ഓണത്തെപ്പറ്റി ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. ഞാൻ എടുത്ത ഫോട്ടോസും വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നമ്മൾ ഷോർട്സിനും റീൽസിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത ചെറിയ ക്ലിപ്സാണ്, അതെല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ, ബൈ ബൈ.